ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്, ഒരു അപകട വാർത്തയാണ്. കോഴിക്കോട് പൊറ്റമലയിൽ സ്ലാബ് തകർന്ന് വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, നാലു പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയുന്നത്. കെ മധു ഉണ്ട്. മധു, എപ്പോഴാണ് അപകടം, എങ്ങനെയാണ്? ദിവീഷ് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. എപ്പോഴാണ് അപകടം ഉണ്ടായത്? തൊണ്ടയാട് ബൈപ്പാസിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അല്പസമയം മുമ്പാണ് ഇടിഞ്ഞു വീണത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ പണിയെടുത്തിരുന്നത്. ഇതിൽ കാർത്തിക് എന്ന 22 വയസ്സുകാരനാണ് മരിച്ചത്. ജീവാനന്ദ്, ഗണേശ്, തങ്കരാജ്, സലീം എന്നീ നാലു പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമെന്നാണ് പ്രാഥമികമായ വിവരം ലഭിക്കുന്നത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ ഇപ്പോൾ നമ്മൾ നൽകുന്നത്. അല്പസമയം മുമ്പായിരുന്നു അപകടം. പുതിയ കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു ഇവിടെ. ആ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് നിലംപൊത്തി അതിനെ താഴെപ്പെട്ടാണ് മരണമുണ്ടായത് എന്നാണ് മനസ്സിലാവുന്നത്. അപകടത്തിൽപ്പെട്ട് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് അഗ്നിശമന സേന രംഗത്തെത്തി. അവർ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ദാരുണമായ അവസ്ഥയാണ് ഇവിടെയുള്ളത്. ദിവിഷ്, അതു ഇപ്പൊ ഈ വാർപ്പുടൻ കഴിഞ്ഞത് എങ്ങനെയാണോ ഇടിഞ്ഞു വീണത്, പില്ലറൊക്കെ തകർന്നുകൊണ്ട് പോകുന്നതാണോ, എന്താണ് ഇതിന്റെ ഒരു കാരണമായിട്ട് അവിടെ ഉള്ളവർ പറയുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ ഒന്നും ലഭ്യമായില്ല. അല്പസമയം മുമ്പാണ് ഈ ഇത് ഇടിഞ്ഞു വീണത്. താഴേക്ക് സ്ലാബ് നിലംപൊത്തുകയായിരുന്നു. ആ അപകടം മാത്രമാണുള്ളത്. എല്ലാവരും അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. കാരണം ഏതാനും അഷ്ടി ഒരു അര മണിക്കൂർ മുമ്പ് ആണ് ഈ അപകടം സംഭവിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തൊണ്ടയാട് ബൈപ്പാസിനോട് ചേർന്ന് നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. സ്ലാബ് നിലംപൊത്തി എന്ന പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോഴും പറയുന്നത്. മരിച്ച കാർത്തിക് തമിഴ്നാട്ടുകാരനാണ്. മറ്റു നാലു പേർ കൂടി പരിക്കേറ്റിരിക്കുന്നു. നാലു പേരും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. രാവിലെ മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ദിവിഷ്, അത് കൂടുതൽ ആരും അകപ്പെട്ടിട്ടില്ലല്ലോ അല്ലെ? അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ പുറത്തെടുക്കാനും ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞല്ലോ അല്ലെ? തീർച്ചയായും ദിവിഷ്, അക്കാര്യത്തിൽ ആശ്വസിക്കാം. പക്ഷേ രണ്ടുപേരുടെ നില ഗുരുതരമാണ്. ഈ അഞ്ചു പേർക്കാണ് ഇതിനിടയിൽപ്പെട്ട് അപകടമുണ്ടായത്. അതിൽ നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. കാർത്തികിന് പക്ഷേ നിർഭാഗ്യവശാൽ ജീവൻ രക്ഷിക്കാൻ സാധ്യമായില്ല. കാർത്തിക് സ്ലാബിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ആ തൽക്ഷണം മരണമടയുകയും ചെയ്തു. ബാക്കി നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളില്ല എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ദിവീഷ്, കോഴിക്കോട് പൊറ്റമ്മലിലാണ് സ്ലാബ് തകർന്ന് അപകടമുണ്ടായത്. ഒരാൾ മരിച്ചു. കാർത്തിക് എന്ന തമിഴ്നാട് സ്വദേശി 22-കാരനായ കാർത്തികാണ് അപകടത്തിൽ മരിച്ചത്. പൊറ്റമ്മലിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൻ്റെ സ്ലാബാണ് തകർന്നു വീണതെന്നാണ് വിവരം. അപകടത്തിൽ മറ്റു നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് സംശയിക്കുന്നു. എന്തായാലും എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്പം ഒരു ഏകദേശം അരമണിക്കൂറിന് മുൻപാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്.